എൻജോയ് ദ ഫ്രീഡം ഗിവൺ ബൈ ഗോഡ്. ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വർത്ഥമാകണം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഈശോ പറയുന്നത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളണം, ആ സന്തോഷം വർദ്ധിച്ചു കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിവിടുന്ന് ഇന്ന് 8 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ മഠത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, എൻ്റെ ഉള്ളിൽ ഒരു സമാധാനം, ഒരു സ്വാതന്ത്ര്യം, ഒരു കൃപ, ഒരു ദൈവാനുഗ്രഹം കൊണ്ട് നിറയണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന് നമ്മളെ ഒന്ന് എക്വിപ്പ് ചെയ്യുക, അതിന് വേണ്ടി നമ്മളെ യോഗ്യരാക്കുക, അതിനുവേണ്ടി നമ്മളെ തയ്യാറെടുക്കുക. അതാണ് ഈ ആരാധന ലക്ഷ്യം. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ നിങ്ങളെല്ലാം ഒന്ന് വെഞ്ചരിച്ച് ഈ ദേവാലയം മുഴുവൻ തൂമിച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഗായകസംഘം പാടും. നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ആരാധനയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഏതെങ്കിലും കാരണത്താൽ പ്രായമായവർക്കോ രോഗികളായിരിക്കുന്നവർക്കോ ഒക്കെ ഇരിക്കാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോഴൊക്കെ അങ്ങനെയുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം മുൻകൂട്ടി തന്നെ തരികയാണ്. നമ്മളെപ്പോഴും അല്പം ത്യാഗ മനോഭാവത്തോടു കൂടി ആയിരിക്കണം. ആ കംഫർട്ട് സോണിൽ നിന്ന് അല്പം നമ്മൾ മാറണം. നമ്മളും അല്പാൽപം ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. ത്യാഗം സഹിച്ചുകൊണ്ടാണ് പങ്കെടുക്കേണ്ടത്. ഞാൻ ഈ ഹന്നാം വെള്ളമൊക്കെ നിന്ന് തെളിക്കുമ്പോൾ, ആ ഹന്നാം വെള്ളം നിങ്ങളുടെ ദേഹത്ത് വീഴുമ്പോൾ നിങ്ങൾ കുരിശു വരിച്ച് അതിനെ നിങ്ങൾ സ്വന്തമാക്കണം. അങ്ങനെ ഈശോയെ പ്രത്യേകിച്ച് വെഞ്ചരിച്ചൊരു വെള്ളമാണത്. അതിലൂടെ ഒരു അന്ധകാരം പോകാനും അന്ധകാര ശക്തികൾ പോകാനും കൃപ നിറയാനും ഈ നമ്മുടെ ദേവാലയം മുഴുവനും സുഗന്ധപൂരിതമാകാനും പ്രാർത്ഥന ധൂമങ്ങൾ ഉയരുവാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് ആരംഭിക്കാം. യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. യേശുവേ, ഞങ്ങൾ ഇന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അൾത്താരയിൽ വസിക്കുന്നു. അവിടുത്തെ ആ നിശബ്ദത ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടുത്തെ ആ ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഞങ്ങളെ വലിയൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടുത്തെ പ്രഭ ഞങ്ങളെ ശോഭായമാനമാക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ദൈവമേ, ഈ 2 മണിക്കൂർ ഞങ്ങളിവിടെ അങ്ങയുടെ മുമ്പിൽ ആരാധിക്കുമ്പോൾ അങ്ങയെ സ്തുതിക്കാനും അങ്ങയെ സ്നേഹിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് യേശുവയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നാ വെള്ളം തളിക്കുന്ന സമയമാണ്. അനുഗ്രഹം ചൊരിയേശുവെ, അനുഭവം നൽകണമേ, ഞങ്ങളെ തൊടണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ, യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ, യേശുവേ ഞങ്ങളിലേക്ക് വരണമേ. ഈശോയെ ഞങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമേ. യേശുവേ അനുഗ്രഹം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ സ്തോത്രം കർത്താവേ. യേശുവരാധന, യേശുവേ മഹത്വം, മഹത്വം. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ നല്ലി വരണമേ, ഞങ്ങളിലേക്ക് വരണമേ. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിച്ചു ധരിക്കണമേ. ഈശോയെ ഞങ്ങൾക്ക് അനുഭവം നൽകണമേ. ഈശോ അനുഭവം നൽകണമേ. ഈശോയുടെ കരുതൽ തരണമേ. ഈശോയുടെ അനുഗ്രഹം ചൊരിയണമേ. യേശുവേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ ഞങ്ങളുകൊണ്ട് വചനം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ അനുഗ്രഹം. യേശുവേ സ്തോത്രം കർത്താവേ.
യേശുവേ ആരാധന യേശുവേ മഹത്വം താങ്ക് യു ജീസസ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം യേശുവേ പവിത്രാത്മനെ നമഃ പിതാ പുത്ര പവിത്രാത്മനെ നമഃ പിതാ പുത്ര പവിത്രാത്മനെ നമഃ സ്തുതിയും മഹത്വവും എന്നുമെന്നേക്കും സ്തുതിയും മഹത്വവും എന്നുമെന്നേക്കും യേശുവേ യേശുവേ എൻ്റെ
കുറച്ചും കൂടി കൂടുതൽ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടിമേൽ നിന്നുകൊണ്ട് കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് അല്പം ത്യാഗ മനോഭാവത്തോടുകൂടി സമയം ചെലവഴിക്കുക. ബൈബിൾ പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ മനോഹരമായൊരു പ്രഖ്യാപനത്തോടെയാണ്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 2:10 മുതൽ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അതാണ് യേശു. ആ യേശു ഈ ഭൂമിയിൽ വന്നത് വലിയ ഒരു ചരിത്രത്തിൻ്റെ ഘടകമായി, ചരിത്രത്തെ തന്നെ കാലത്തെ തന്നെ BC എന്നും AD എന്നും വേർതിരിക്കാനും കഴിഞ്ഞു. ആ യേശുവാണ് നിങ്ങളെയും എന്നെയും ക്രിസ്ത്യാനിയാക്കിയത്, ഈ ലോകത്തിൽ ക്രിസ്തീയ സഭകളെ സ്ഥാപിച്ചത്, ഇത്രയും മനോഹരമായ സഭയെ നമുക്ക് തന്നത് ആ യേശുവാണ്. ആ യേശുവിലാണ് നമ്മുടെ അടിത്തറ. ആ യേശുവിനെയാണ് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ആ യേശുവിനെ പറ്റി ഇങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായതാണ് കത്തോലിക്കാ സഭയുടെ, നമ്മുടെ ഈ സന്യാസ ജീവിതത്തിൻ്റെ, വൈദിക ജീവിതത്തിൻ്റെ എല്ലാം അന്തസത്ത ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. ആ വ്യക്തിയാണ് ഈ അൾത്താരമേൽ, ഈ അരുളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ ദൈവം. ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കണ്ടാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈശോ വസിക്കുന്നു, ഈശോയുടെ പ്രഭ, ഈശോയുടെ നിശബ്ദത, അത് നമ്മെ വാസ്തവത്തിൽ വെല്ലുവിളിക്കുകയാണ് ഈശോയിലേക്ക് അവിടെ നിന്ന് വരാൻ. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് ഇപ്രകാരം ഒരു ഗാനം ആലപിക്കാം. എന്താണ് ആ ഈശോയുടെ നമ്മൾ പറയുകയാണ്: ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെടേണ്ട മനോഹരമായൊരു ചേതോ വികാരമാണ് സ്നേഹം. നിങ്ങൾ സ്നേഹം കൊണ്ട് നിറയണം. ഈശോ എന്താ പറഞ്ഞത്? നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെയാണ് നീ ദൈവത്തെ സ്നേഹിക്കിയത്? ആ യേശുവിനോട് പറയാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നീ കാരണമെന്താ? നീ ഷാറോണിലെ റോസപ്പൂവാണ്. ഷാറോണിലെ റോസപ്പൂ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ഒരു ശൈലിയാണ്. വളരെ തിന്മയുടെ ഒരു സാഹചര്യത്തിൽ ഒരു വളരത്തെ ഒരു റോസപ്പൂ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രഭാപൂരിതനായ യേശുവാണ്. ആ ദൈവമാണ് നമ്മുടെ ഇടയിൽ. അതുകൊണ്ട് ആ യേശുവിനെ നോക്കിക്കൊണ്ട് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഗായസംഘത്തോട് ചേർന്നുകൊണ്ട് സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഷാറോണിലെ റോസപ്പൂവാണ് നീ, നീ എൻ്റെ നാഥൻ, ഞാൻ നിൻ്റെ ദാസൻ. നമുക്ക് ഈ ഗാനം ആലപിക്കാം. സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഷാറോണിലെ റോസപ്പൂവാണു നീ, ഒരു നാളിൽ നിൻ മുഖം ദർശിക്കും ഞാൻ. എല്ലാവരും ചേർന്ന് പാടാം. സ്നേഹിക്കുന്നു, ചേർന്ന് പാടുക. സ്നേഹിക്കുന്നു, ഷാറോണിലെ റോസപ്പൂവാണു നീ, ഒരു നാളിൽ നിൻ മുഖം ദർശിക്കും ഞാൻ. ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നു, ചേർന്ന് പാടുക. ഞാൻ സ്നേഹിക്കുന്നു, എല്ലാവരും പാടുക. ഷാറോണിലെ റോസപ്പൂവാണു നീ, ആത്മാർത്ഥമായി ഒരു നാളിൽ നിൻ മുഖം ദർശിക്കും ഞാൻ. സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഷാറോണിലെ റോസപ്പൂവാണു നീ, ഒരു നാളിൽ നിൻ
സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ശാരോണിലെ റോസ പൂവാണുനി ഒരു നാളിൽ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു ശാരോണിലെ റോസ പൂവാണു നീ ഒരു നാളിൽ മുഖം ദർശിക്കും ഞാൻ നിന്റെ സ്വന്തം നീ എൻ്റെ സ്വന്തം ശാരോണിലെ റോസ പൂവാണു നീ ഒരു നാളിൽ നിൻ മുഖം ദർശിക്കും ഞാൻ ചേർന്ന് പാടുക ഞാൻ നിന്റെ സ്വന്തം യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിലേക്ക് ചേർത്ത് വയ്ക്കുക.
നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക, യേശുവിനെ സ്തുതിക്കുക. പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആരാധന പോകുന്നത് അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ്. അതിലൊന്നാമത്തെ ഘട്ടത്തിലാണിപ്പോൾ യേശുവിനെ ദൈവവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളിലെല്ലാം മാപ്പ് ചോദിച്ച് ഈശോയോട് അനുരഞ്ജനപ്പെടുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. ഏത് ആരാധനയിലും പ്രാർത്ഥനയിലും കുർബാനയിലും പ്രാർത്ഥനകളിലും കൂദാശകളിലൊക്കെ പ്രമുഖ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യം അതാണ്, യേശു കർത്താവാകുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലെ മനോഹരമായ വാചകമികയാണ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷ പ്രാപിക്കണം. അത് ഇവിടെ തന്നെ തുടങ്ങണം. വരാനിരിക്കുന്ന കാര്യമല്ല, ഈ നിമിഷം നീ രക്ഷ പ്രാപിക്കണം. ബന്ധനങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകണം. പാപത്തിൽ നിന്ന് നമ്മൾ അകലണം. ഒരു വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ പറയുന്നത്? യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റുപറയുക, വിശ്വസിക്കുക. ഏറ്റുപറയുക, വിശ്വസിക്കുക. അതാണ് ബൈബിൾ പറയുന്നത്. നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ദൈവമാണ്. യേശു മനുഷ്യ അവതാരം ചെയ്തു. യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു നമ്മുടെ കൂടെ ജീവിക്കുന്നു. യേശു നമ്മെ രക്ഷിക്കും. യേശു ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസമാണ് നമ്മെ രക്ഷിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിച്ച് നീ കർത്താവാണെന്നും നീ രക്ഷകനാണെന്നും നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഗാനം നമുക്കിപ്പോൾ ആരംഭിക്കാം. യേശു അധിപതിയാണെന്നും
യേശുടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്ക് ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, സ്തുതിക്കുക. യേശുവേ സ്തുതിച്ചു, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യ ആയിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു യേശുവേ. എല്ലാവരും യേശുവിനെ സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ, ആരാധിക്കട്ടെ. അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആകയാൽ എന്നൊരു വാക്കുണ്ട്, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നോക്കുക വാചകം, ആകെയ ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും. മുട്ടുകൾ മടക്കിയിട്ടുണ്ടോ നമ്മൾ? എത്രയോ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ചക്രവർത്തിമാർ, മാർപ്പാപ്പമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, പാവപ്പെട്ടവർ, കർഷകർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, എല്ലാം എല്ലാം ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കിയവരാണ്. അവർ എളിമയോടുകൂടി പ്രാർത്ഥിച്ചവരാണ്, എളിമയോടുകൂടി ആരാധിച്ചവരാണ്. നമ്മളതിൽ പെടുമോ? ദൈവമേ, എന്നെ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ സർവസ്വവും മറന്നുകൊണ്ട് എന്നിലുള്ള സ്വത്വം, എന്നിലുള്ള ഞാൻ എന്ന ചിന്ത ഞാൻ മറന്നുകൊണ്ട് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് ഒരു എളിയ ദാസനായി, എളിയ ദാസിയായി ആരാധിക്കാൻ വരുന്നു. കർത്താവേ, സ്വർഗീയ ഗണങ്ങളോടെ, മാലാകമാരോടെ, പരിശുദ്ധന്മാരോടുകൂടി ഇപ്പോൾ അങ്ങ് ആരാധിക്കുന്ന
കോടിക്കണക്കിന് മനുഷ്യരോട് ചേർന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു. ഈശോ സഹോദരരെ, ആര ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ ആരാധിക്കാൻ വരൂ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് എന്നെ ആരാധിക്കാൻ വരൂ. ഒരു ആരാധന സമൂഹമായി നിങ്ങൾ മാറും. അതുകൊണ്ട് ഒരു ആരാധന ഗാനം ആരംഭിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. Hallelujah.
മകനെ മകളെ നിനക്ക് എന്തുകൊണ്ടാണ് നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താൻ പറ്റാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വതന്ത്രമായി ആരാധിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് സ്തുതിക്കാൻ പറ്റാത്തത്? നീ കെട്ടുപാടുകളിലാണ്, നീ ബന്ധനങ്ങളിലാണ്, നിനക്കൊരു മൂടുപടമുണ്ട്. അതിൻ്റെ പേരാണ് പാപം. പാപമുണ്ടെങ്കിൽ പാപിക്ക് സ്തുതി അന്യമാണ്, പാപിക്ക് സ്തുതിക്കാൻ പറ്റുകയില്ല. ബൈബിൾ പറയുന്നത് നമ്മൾക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും പാടുകയും ചെയ്ത് ദൈവമേ, ഞാനൊരു പാപിയാണ്, കർത്താവിൻ്റെ അരികിലേക്ക് വന്നവരൊക്കെ ഏറ്റുപറഞ്ഞ കാര്യം അതാണ്, ഞാനൊരു പാപിയാണ്. പത്രോസ് ഏറ്റുപറഞ്ഞു. അനേകം പാപികൾക്ക് മാനസാന്തരം ഉണ്ടായത് ഈ ഘട്ടത്തിലാണ്. ഒരു ധൂർത്തപുത്രൻ തിരിച്ചു വന്നു, അവന് സുബോധമുണ്ടായി. നമ്മൾ നോക്കൂ ആ ധൂർത്തപുത്രൻ്റെ കഥയിലേക്കൊന്ന് ചെല്ലൂ. ആ ധൂർത്തപുത്രൻ പിതാവിൻ്റെ വക്കിലേക്ക് തിരിച്ചു വന്നു. നമുക്ക് എല്ലാവർക്കും ഒരു തിരിച്ചു വരവ് ഈ നിമിഷം ആവശ്യമാണ്. കർത്താവിലേക്ക് വരണം, പാപമെല്ലാം ഉപേക്ഷിക്കണം. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോയി, അങ്ങയുടെ പുത്രനായി എന്നെ വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ആ ധൂർത്തപുത്രൻ പറഞ്ഞത് ഒരു ചരിത്രമായി. നമുക്കെല്ലാവർക്കും ആ ധൂർത്തപുത്രൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം. യേശുവിൻ്റെ കൂടെ ഒരു പിതാവോടെ കാത്തിരിക്കുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു വിചാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ ദൈവം മനസ്സിലാക്കുന്നു. ആ ദൈവം നമ്മെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആ ധൂർത്തപുത്രൻ്റെ ആ മനോഹരമായ വാചകം നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. പിതാവേ, ഞാൻ അപരാധം ചെയ്തു പോ, നിൻ മകനായി വരുവാൻ ഞാൻ യോഗ്യനല്ല. പിതാവേ, അപരാധം ചെയ്തു പോ, നിൻ മകളായി വരുവാൻ ഞാൻ യോഗ്യയല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഈ ഗാനം ഉണരട്ടെ. പിതാ അപരാധം ചെയ്തു പോ, നിൻ സുതരായി വരുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, എന്നെ സ്വീകരിക്കണമേ, കർത്താവേ, എൻ്റെ പാപങ്ങളങ്ങ് മോചിക്കണമേ, എന്നോട് കരുണ തോന്നണമേ. ആ ബർത്തിമേവോസ് റോഡിൻ്റെ തെരുവീതിയുടെ ഭാഗത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ആ ശതാധിപൻ തൻ്റെ മകൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് യേശുവോട് പറഞ്ഞു, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പാപങ്ങൾ ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അപരാധം ചെയ്തു കർത്താവേ. എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത്, ഞാൻ എൻ്റെ ആ അശ്രദ്ധ കൊണ്ട് ചെയ്തത്,
പാപമാ നന്മയാണെന്ന് അറിഞ്ഞിട്ടും ഞാനത് ചെയ്യാതെ പോയത്, യാക്കോബ് സ്ത്രീ 4:17 പറയുന്നത് പോലെ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ്. പാപത്തിലേക്ക് ഇത് തിരിഞ്ഞു നോക്കാം. നീ ദൈവ പ്രമാണങ്ങൾ ലംഘിച്ചില്ലേ? ദൈവം തന്ന കൽപ്പനകളെ നീ ലംഘിച്ചില്ലേ? 1 പ്രമാണം മുതൽ 10 പ്രമാണം വരെ പലതും നിൻ്റെ ജീവിതത്തിൽ നീ ലംഘിച്ചു. അതുകൊണ്ട് ഇരുട്ട് കയറി ദൈവത്തിൻ്റെ ആ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം അനുഭവിക്കാൻ നിനക്ക് പറ്റാതെയായി. നിനക്കിന്നിലേക്ക് ഒരു മൂടുപടം വന്ന് വീണു. നമുക്കത് മാറ്റണം. ഈ രാത്രി നമുക്ക് ആ മൂടുപടം മാറ്റണം, സ്വതന്ത്രരാവണം. അതിന് ദൈവം തന്നെ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്താൽ അവൻ ഏറ്റുപറയട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ കർത്താവിൻ്റെ പക്കലേക്ക് വരട്ടെ. ഞാൻ പാപികളെ അന്വേഷിച്ച് വന്നിരിക്കുന്നു, അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. നമുക്ക് ഈ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ പാപജീവിതം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നന്മയിലേക്ക് കടന്നു വരാം. കർത്താവേ, കരുണ തോന്നണമേ. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമുക്ക് ചേർന്ന് പാടാം. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സഹോദരരെ, മനുഷ്യപ്രീതിക്ക് വേണ്ടി ദൈവപ്രീതിയെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് പല കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലേ, ആ തലത്തിലേക്ക് കർത്താവിൻ്റെ കരുണ ഉണ്ടാകാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവം തന്ന കഴിവുകളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാതെ അത് സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ട് സ്വാർത്ഥതയിൽ നീ വളർന്നില്ലേ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നീ കൊടുക്കാതെ വന്നിട്ടില്ലേ? കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ചേർന്ന് പാടുക. കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നീ ലംഘിച്ചില്ലേ? ദൈവത്തിൻ്റെ തിരുനാമ വൃത്ത പ്രയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം നീ ദൈവത്തിൻ്റെ ആ തിരുനാമം വൃത്ത ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവസം വളരെയേറെ ഉത്തമമായി ആചരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ എത്രയോ പ്രാവശ്യം ഞായറാഴ്ച തന്നെ വിശുദ്ധ ബലി സംബന്ധിച്ചില്ല, കൂതാശകൾ സ്വീകരിച്ചില്ല, അരസമായി പ്രാർത്ഥനാ സമയം വിനിയോഗിച്ചു. നീ എന്തുകൊണ്ട് കർത്താവിൻ്റെ കൃപാ കടാക്ഷം നിന്ന് മാറിപ്പോയി? കർത്താവേ, കരുണ തോന്നണമേ. കരുണ തോന്നണേ, അറിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അറിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമുക്ക് എല്ലാവർക്കും കൈകൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കൈകൾ കണ്ണുകളെല്ലാം അടച്ചുകൊണ്ട് നമുക്ക് സഭ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ആ മനസ്താപ്രകടനം നമുക്ക് എല്ലാവർക്കും ചൊല്ലാം ഏറ്റവും ആത്മാർത്ഥമായി.
ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ടില്ലാത്ത അത്ര മനസ്താപത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കണ്ണുകളെല്ലാം അടച്ച് കൈകൾ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തെ ഓർത്ത് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുന്നവനാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഈ മനസ്താപ പ്രകടനം ചൊല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ സഹോദരി സഹോദരന്മാരുടെ എല്ലാ പാപങ്ങളും അങ്ങ് എടുത്തു മാറ്റണമേ. കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ള സകല ബന്ധനങ്ങൾ, പാപങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ കർത്താവേ എല്ലാം എടുത്തു മാറ്റണമേ. അങ്ങ് കരുണ കാണിക്കണമേ. യേശുവേ, കരുണയായിരിക്കണമേ. ഈ സമൂഹത്തോട് കരുണയായിരിക്കണമേ. ഈ സമൂഹത്തിലേക്ക് അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. ഇവരുടെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റണമേ. കർത്താവായി യേശു നൽകിയിരിക്കുന്ന അധികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെല്ലാവരുടെയും പാപങ്ങളെ മോചിക്കുന്നു. കർത്താവേ, എല്ലാ പാപങ്ങളെയും ഞാൻ മോചിക്കുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പാപമോചനം. അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഈ സമയം നിങ്ങൾ വിശ്വസിക്കുക. പാപമോചനം കിട്ടി. കർത്താവ് നമുക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. എൻ്റെ ഈശു പൊന്നു ഈശു അങ്ങേ മുൻപിൽ തിന്മ ചെയ്തു എൻ്റെ നാഥ യേശുദേവ ക്ഷമിക്കൂ പുത്ര. എല്ലാവരും ഇരിക്കണേ.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളെ ആരാധന ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കട്ടെ സുഖമല്ലേ അവിടെ പ്രയാസമൊന്നുമില്ലല്ലോ സ്ഥലമൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും സ്വസ്ഥമായിട്ട് തന്നെ അപ്പം നമ്മൾ വാസ്തവത്തിൽ ഒരു ഘട്ടമാണ് കഴിഞ്ഞത് യേശുവിൽ വിശ്വസിക്കുക യേശുവിന് അനുരഞ്ജനപ്പെട്ട് ഐക്യപ്പെടുക യേശുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക അതാണ് അടിത്തറ നമ്മളിതുവരെ അടിത്തറ പണിയുകയായിരുന്നു ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതൊരു മാനുഷിക തലമാണ് ഒന്നാമത്തെ തലം ദൈവീക തലമായിരുന്നെങ്കിൽ രണ്ടാമത്തെ തലം മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ദൈവം പറഞ്ഞത് രണ്ടാമത്തെ കൽപ്പനയും ഒന്നാമത്തെ കൽപ്പനയോട് ഒപ്പമാണ് തുല്യമാണ് നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത് ബൈബിളിൽ പുതിയ നിയമത്തിൽ 55 പ്രാവശ്യം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ 150 പ്രാവശ്യമാണ് മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇത് ഒരു കടമയാണ് നമുക്ക് മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല ഇത് നമ്മുടെ ഒരു കടമയാണ് നിങ്ങൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വരുമ്പോൾ നിങ്ങളിലേക്ക് ദൈവികമായ ശക്തി ഒഴുകണമെങ്കിൽ അഭിഷേകം ഒഴുകണമെങ്കിൽ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരാകണം അങ്ങനെ സ്നേഹിക്കാതിരിക്കാനുള്ള തടസ്സം നിൽക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മളെല്ലാവരോടും ക്ഷമിക്കണം പലതരത്തിലുള്ള മുറിവുകൾ തിക്താനുഭവങ്ങൾ ക്ഷമിക്കാത്ത അവസ്ഥ വിരോധങ്ങൾ വൈരാഗ്യങ്ങൾ ഞാൻ ഓരോ ദിവസവും കേൾക്കുന്നത് ഇതിൻ്റെ കഥകളാണ് ഇതിൻ്റെ കഥകളാണ് എൻ്റെ രണ്ട് ചെവിയിൽ കൂടെ ഞാൻ കേൾക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകൽച്ച മനുഷ്യർ തമ്മിലുള്ള വിരോധങ്ങൾ വൈരാഗ്യങ്ങൾ ശത്രുത സ്വത്ത് പങ്കിട്ടപ്പോൾ ഉണ്ടായ ശത്രുതകൾ ഏത് വീടാണ് ശരിക്കൊന്ന് സമാധാനം അനുഭവിക്കുന്നത് എത്ര ശതമാനം അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണ് സഹോദരരെ രണ്ട് കാര്യമാണ് സഭ നമ്മോട് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്ഷമ കൊടുക്കുകയും ക്ഷമ സ്വീകരിക്കുകയും ചെയ്യണം അതായത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമ കൊടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ ക്ഷമ സ്വീകരിക്കുകയാണ് മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും നമ്മൾ ക്ഷമ സ്വീകരിക്കുക ഞാൻ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുക ക്ഷമ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരായി ചെയ്ത അപരാധങ്ങളെ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ നിങ്ങൾക്കെതിരായി ചെയ്തിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ച് അത് കൃത്യമാക്കുകയാണ് ഇതാണ് കത്തോലിക്കാ സഭയുടെ വലിയൊരു സംഭാവന അത് പിതാവായ ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു ദൈവം നമ്മുടെ എല്ലാവരും ക്ഷമിച്ചു അത് യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മനോഹരമായ പ്രബോധനങ്ങൾ നൽകി പാഠങ്ങൾ പഠിപ്പിച്ചു എത്രയോ കഥകളും സംഭവങ്ങളുമാണ് എത്രയോ വലിയ കാര്യങ്ങളാണ് ക്ഷമ ഇന്ന് ലോകത്തിൽ ഏറ്റവുമധികം ക്ഷമയെ പ്രഖ്യാപിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് കത്തോലിക്ക ക്രിസ്തീയ സഭകളാണ് എത്രയെത്ര അനുഭവങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടായത് ഒരു റാണി മരിയയെ അനേകം കുത്തുകളാ കുത്തി കൊന്നപ്പോൾ ആ റാണി മരിയയുടെ വീട്ടുകാർ ആ ഘാതകനോട് ക്ഷമിച്ച കഥയെല്ലാം നിങ്ങൾ വായിച്ചറിഞ്ഞതല്ലേ ഒരു ഗ്രഹാം സ്റ്റെയിൻ്റെ ഭാര്യ ആ ഭർത്താവിനെ രണ്ട് ആൺമക്കളെയും ചുട്ടു കൊന്നപ്പോൾ അവരോട് ക്ഷമിച്ച് അവരെ ഘാതകനോട് ക്ഷമിച്ച കാര്യമൊക്കെ നമ്മൾ ധാരാളം വായിക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളതല്ലേ അങ്ങനെ 100 കണക്കിന് ഞാൻ ഒരു വലിയ സാക്ഷിയായിരുന്നു റോമിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 1983 May 13, 11 അന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു അന്നാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റത് മുഹമ്മദ് അലി അഗ്ഹ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ വെടിവെച്ചു പക്ഷേ ഒരല്പം ഉന്നം പെശകിപ്പോയത് കൊണ്ട് മാർപ്പാപ്പ രക്ഷപ്പെട്ടതാണ് ഉടനെ തന്നെ അദ്ദേഹത്തെ ആസ്പത്രിയിൽ കൊണ്ടുപോയി
അദ്ദേഹത്തിൻ്റെ വയറ്റിലൂടെ ഒരു ബുള്ളറ്റ് കടന്നു പോയതാണ് ശരിക്ക്. അത് എക്സ്പ്ലോഡ് ചെയ്തില്ല. ദൈവം ആഗ്രഹിച്ചു മാർപ്പാപ്പ ജീവിക്കണമെന്ന്. പക്ഷേ അദ്ദേഹം പോളി ക്ലിനിക് ജമേലി ക്ലിനിക്കിൽ വെച്ച് 14 മണിക്കൂർ നീണ്ടു നിന്നൊരു ഓപ്പറേഷനൊക്കെ നടത്തി തിരികെ വത്തിക്കാനിൽ വന്നിട്ട് ആദ്യമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയത് ഈ മുഹമ്മദ് അലി അക താമസിക്കുന്ന റോമിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി ജയിലായ റെജീന ചേളി എന്ന് തോന്നുന്നു, അതിലേക്ക് കടന്നു ചെന്ന് അവിടെ ഒരു ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കുന്ന മുഹമ്മദ് അലി അഗയുടെ അടുത്ത് ചെന്ന് ആ കൈകളെടുത്ത് സ്വന്തം മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മകനെ നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ വലിയൊരു ചരിത്രമായിരുന്നു. അന്ന് ടി വിയിലും പത്രങ്ങളിലൊക്കെ അത് വലിയ വെണ്ടക്കാക്ഷത്തിൽ വന്നിരുന്നു പത്രങ്ങളിലൊക്കെ. സഹോദരി നോക്കൂ, യേശു ക്രിസ്തു അന്ന് നമ്മെ പഠിപ്പിച്ച കാര്യം ഇന്നും പ്രായോഗികമായിരിക്കുന്ന അനേകം ആളുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഈ ഒരു ക്ഷമാ മനോഭാവം എന്തുകൊണ്ട് കടന്നു വന്നുകൂടാ? ക്ഷമിക്കുക. ഇവിടെ ബൈബിൾ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ഇതാണ് പഠിപ്പിക്കുന്നത്, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടുകൂടി വർത്തിക്കുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്, ഇതിന് യാതൊരു ഒഴിവ് കഴിവുമില്ല. എത്രയോ ആളുകളാണ് നമ്മെ മുറിവേൽപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക? അവരോട് ക്ഷമിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയും ഗാനങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു അരൂപി കിട്ടാൻ നിങ്ങൾക്ക് പലർക്കും ക്ഷമിക്കാൻ പറ്റാത്തത് ദൈവത്തിൻ്റെ അരൂപി ക്ഷമിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന അരൂപി നമ്മളില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ചോദിക്കാം, ദൈവമേ ക്ഷമാരൂപി തരണമേ. പലർക്കും അതൊരു ബന്ധനമാണ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം വളരുന്നില്ല, നമുക്ക് സ്വസ്ഥതയില്ല. ദൈവം ക്ഷമിച്ചുവെങ്കിൽ നമുക്കും ക്ഷമിച്ചുകൂടെ? യേശു ക്രിസ്തു ആ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ചെങ്കിൽ നമുക്കും ക്ഷമിച്ചുകൂടെ? സഭ നമ്മെ പഠിപ്പിച്ചെങ്കിൽ നമുക്കും ക്ഷമിച്ചുകൂടെ? വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ പോലെയുള്ളവർ മാതൃക കാണിച്ചു തന്നുവെങ്കിൽ നമുക്കും അത് ചെയ്തുകൂടെ? ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം നമുക്കും ചെയ്തുകൂടെ? അതുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിച്ച് കർത്താവിൻ്റെ ക്ഷമ ഏറ്റുവാങ്ങി നമുക്ക് ഈ ഗാനം ആലപിച്ച് നമുക്ക് ക്ഷമാശീലന ഗുരു നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന്, ഇതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യണം. അടുത്തു നിൽക്കുന്ന നേരം കുറച്ച് പേരോടെങ്കിലും അവരെ കൈകളൊന്ന് തൊട്ടുകൊണ്ടെങ്കിൽ, ഇപ്പോൾ കൊറോണ ഇല്ലല്ലോ, ഒന്നും കൈകളൊന്ന് തൊട്ടുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നെന്ന് പറയണം. ഒരു 3-5 പേരോട് പറയുന്നത് പുറത്ത് അനേകം പേരോട് പറയുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ തുടങ്ങി എല്ലാവരും ക്ഷമിക്കുകയാണ്, ബന്ധന വിമുക്തരായിത്തീരുക. നമുക്ക് ഇപ്പോൾ ഗാനം ആലപിക്കാം. ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കോപത്താലെന്നുള്ളം തിളച്ചിടുമ്പോൾ കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വചസുരുവിടുവാൻ ക്ഷമാശീലനാമിൻ യേശുവേ ചേർന്ന് പാടാം. ശാന്തശീലനാമിൻ യേശുവേ ക്ഷമാശീലനാമിൻ യേശുവേ ശാന്തശീല
नामे येशुवे कठिन मां इन हृदय तव हृदय पोले याकने क्षमाशील नाम येशुवे शांतशील नाम येशुवे രൂപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ ക്ഷമാരൂപി തരേണമേ ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ ങ്ങൾ സഹിച്ചു ഞാൻ വളർത്തിയവർ ആഴത്തിൽ മുറിവേൽപ്പിച്ചകന്നിടുമ്പോൾ കരുണാസ്പർശം നീയേകിടണേ സൗഖ്യം തരണേ അലിവൊഴുകിടുവാ കരുണാസ്പർശം നീയേകിടണേ സൗഖ്യം തരണേ ി ഒഴുകിടുവാ ക്ഷമാശീലനാമിൽ യേശുവേ ശാന്തശീലനാമിൽ യേശുവേ ക്ഷമാശീലനാമിൽ യേശുവേ ശാന്തശീല ഈശോയെ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഈ നിമിഷം സ്വർഗം തുറന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് ക്ഷമിക്കുവാനുള്ള ഒരു കഴിവും എളിമയും വിനയവും. കർത്താവെ ഓരോ വ്യക്തിയും ഇപ്പോൾ തന്നെ കൊടുക്കണമേ. സ്വർഗം തുറന്ന് ഈ ഒരു പ്രത്യേകമായ കൃപാ കടാക്ഷം അനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ. കർത്താവെ ഇവരോട് ക്ഷമിക്കാനും ഇവരെ പരസ്പരം ക്ഷമിക്കാനും പരസ്പരം അംഗീകരിക്കാനും പരസ്പരം സ്നേഹിക്കാനും ക്ഷമയിൽ വളരാനും നല്ല സമൂഹങ്ങളെ നല്ല സന്യസ്ത സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുവാൻ നല്ല കുടുംബങ്ങൾ ഉണ്ടാകുവാൻ ഭാര്യയും ഭർത്താവും മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ വലിയ സ്നേഹവായ്പോടെ ക്ഷമയുടെ അരൂപി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ ഇടവരുത്തേണമേ. നിങ്ങളെല്ലാവരും വലം കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഈ പ്രതിജ്ഞ നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നിട്ടുള്ള എല്ലാ തിക്താനുഭവങ്ങളെയും എല്ലാ മുറിവുകളെയും വേദനകളെയും ഈ നിമിഷം ഞാൻ ക്ഷമിക്കുന്നു. ആരെങ്കിലും എന്നെ തളർത്തിയിട്ടുണ്ടെങ്കിൽ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാവരോടും ഞാൻ ക്ഷമിച്ചതായി പ്രഖ്യാപിക്കുന്നു. യേശുവേ എൻ്റെ മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും അധ്യാപകരോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഞാൻ ക്ഷമിച്ചതായി പ്രഖ്യാപിക്കുന്നു. കർത്താവേ കനിയണമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. കർത്താവേ കനിയണമേ യേശുവേ കനിയണമേ കൈകളും താഴെയിടാം. ഈ സമയത്ത് ഗായസംഘം സഹോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ എന്ന ഗാനം
ആലപിക്കുമ്പോൾ സഹോദരങ്ങളെ സദാർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നിരണേ സ്നേഹശീലന ഗുരു. സ്നേഹിക്കൂ, തമ്മിൽ തമ്മിൽ ക്ഷമിക്കൂ, പരസ്പരം മറക്കൂ, കടങ്ങളെ പൊറുക്കൂ, മുറിവുകൾ എന്ന ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് ഒരു 10 പേരോടെങ്കിലും പോയി ക്ഷമ ചോദിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ഈ ഗാനം ആലപിച്ച് നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ഇടത്തും വലത്തും നിൽക്കുന്നവരോട്, തൊട്ടു പുറകെ നിൽക്കുന്നവരെ അടുത്ത് പോയി നാണിക്കാതെ എളിമയോടുകൂടി എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും സിസ്റ്റേഴ്സും അൽമായരും എല്ലാവരും പോയിട്ട് ക്ഷമ ചോദിക്കുന്ന ഇതൊരു വലിയ അനുഭവത്തിൻ്റെ സമയമായിരിക്കും. നിങ്ങളത് എളിമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് കൃപാവരം ഒഴുകും. ഈ ആരാധന വളരെയധികം ഉപകാരപ്രദമായി തീരും. നിങ്ങൾ ആരും അതിനെ മടി കാണിക്കരുത്, വിസമ്മതം കാണിക്കരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ക്ഷമ ചോദിക്കുക, ക്ഷമ പറയുക, ക്ഷമ കൊടുക്കുക. ചെയ്യും, എല്ലാവരും പോകും, എല്ലാവരും പോകും, എല്ലാവരും പോകും. സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹസ്വരൂപനാ. സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. തുറക്കൂ ഹൃദയങ്ങൾ, സ്നേഹിക്കൂ തമ്മിൽ തമ്മിൽ, ക്ഷമിക്കൂ പരസ്പരം, മറക്കൂ സമൂഹത്തിലേക്ക് ക്ഷമയുടെ അരൂപി ഇറങ്ങി വരട്ടെ. ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. തുറക്കൂ ഹൃദയങ്ങൾ, പൊറുക്കൂ സ്നേഹത്തിനാൽ തുടിക്കും ഹൃദയങ്ങൾ, തുടിക്കും ഹൃദയത്തിൽ ഒഴുക്കും സുധാരസം, ഒഴുക്കും സുധാരസം. ചേർന്ന് സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. സോദരങ്ങളെ സദാ ആദരമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണേ സ്നേഹശീലനാം ഗുരു. പ്രിയ സഹോദരരെ, നമ്മൾ മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം യേശുവിൽ വിശ്വസിക്കുക, അനുദപിക്കുക. രണ്ടാമത്തെ ഘട്ടം ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക. മൂന്നാമത്തെ ഘട്ടം നമ്മുടെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഉള്ളിലേക്കൊന്ന് കയറുകയാണ്. അവിടെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. പലരും പറയുന്ന കാര്യം മൂക്ക തരിശം, ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെറുപ്പ്, എനിക്ക് എപ്പോഴും ഒരു പേടി, ഇരുട്ടിനെ പേടി, പല കാര്യങ്ങളും.
അങ്ങനെ മുറിവേറ്റ വികാരങ്ങൾ മൂലപാപങ്ങൾ അഹങ്കാരം അലസത അസൂയ കോപം ഒരുതരം ആസക്തികൾ ലൈംഗിക ആസക്തികൾ ധനമോഹം ഭക്ഷണ ആഗ്രഹം പ്രിയം ഇതെല്ലാം അവിടെ കിടന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികസനത്തിനൊരു തടസ്സമാണ്. നമുക്ക് ആത്മീയമായി വളരാൻ കഴിയില്ല. നമുക്കൊരു നല്ലൊരു പരീക്ഷ എഴുതണമെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ പാസ്സാകണമെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. എന്നിലുള്ള ഈ നെഗറ്റീവായ കാര്യങ്ങളെ കളയണം. ഞാനൊരു പോസിറ്റീവായ വ്യക്തിയാകണം. സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നമുക്ക് സാഡ് മാഡ് സ്കെയർഡ് മൂന്ന് അവസ്ഥകളുണ്ട്. സാഡ് മാഡ് സ്കെയർഡ് അതിൽ നമുക്ക് ഗ്ലാഡ് എന്ന അവസ്ഥയിലേക്ക് കയറണം. ഇതിനുള്ള യാത്രയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഇതിനാണ് സഭ നിങ്ങളെ സഹായിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ കുർബാന കാണുന്നത്. നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാകാൻ, ദുഃഖത്തിൽ നിന്ന് സന്തോഷമുണ്ടാകാൻ, ഒരു തിന്മയിൽ നിന്നൊരു നന്മ ഉണ്ടാകാൻ എന്താ വഴി? അതിനാണ് ഒരു വഴി. പല വഴികളുണ്ടാകാം. ഒരു വഴി ഈ രാത്രി നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനെല്ലാം പേരെടുത്ത് പറഞ്ഞ് ഉപേക്ഷിക്കുക. എങ്ങനെ? യേശുവിൻ്റെ നാമത്തിൽ. എന്ത് പ്രവൃത്തി നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നുവോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കുറേശ്ശെ പോകും. അതിന് നമ്മൾ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറയാം. റിനൗൺസ് ഇറ്റ്, റിനൗൺസ് എ തിങ്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. മനസ്സിൽ നിന്ന് പോകണം. നമുക്കെടുത്ത് കളയാൻ കഴിയില്ല, പക്ഷേ യേശുവിന് കഴിയും. കഴിഞ്ഞു പോയ ജീവിത കാലഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച നെഗറ്റീവായ വികാരങ്ങളെ എടുത്തു കളയാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗ്രിപ്പ് വിടുകയാണ്. ആ നീരസത്തിൻ്റെ, വെറുപ്പിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഗ്രിപ്പ് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വാചകം നിങ്ങളെല്ലാവരും ഹൃദയസ്ഥമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു കാര്യം അത് പറഞ്ഞു തരാം, അത് ഞാൻ ഉപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പോകും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോകുകയില്ലായിരിക്കാം, അനേകം പ്രാവശ്യം പറയേണ്ടി വരുമായിരിക്കാം. പക്ഷേ എൻ്റെ അനുഭവം, ഈ അൺബൗണ്ട് മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്ന ശേഷം, ഇത് ഈ അൺബൗണ്ടിൻ്റെ മൂന്നാമത്തെ താക്കോലാണത്. ഇതിന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഈശോയുടെ സഹായത്തോടു കൂടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കോപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ ആ കോപം കുറേശ്ശെ കുറേശ്ശെ എൻ്റെ ഗ്രിപ്പ് വിടും. പിശാച് ഒരു പിടുത്തം വെച്ചിരിക്കുകയാണ്, അത് വിടും. കാരണം യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തെപ്പറ്റി ബൈബിൾ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. രോഗികൾ സൗഖ്യമാകുന്നത്, പിശാചുക്കൾ ഓടിപ്പോകുന്നത്, ദൈവ അനുഭവം ഉണ്ടാകുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഒക്കെ യേശുവിൻ്റെ നാമത്തിലാണ്. ബൈബിൾ വായിക്കൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഞാൻ ഈ പറഞ്ഞു തരുന്നൊക്കെ നിങ്ങളെ ഉള്ളിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നിങ്ങൾ പറഞ്ഞ് അതിൽ നിന്നൊരു വിടുതൽ കിട്ടണം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ഏറ്റു പറയണം. കൈകളെ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കണ്ണുകളെ കടച്ചുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, പല വിചാരമൊന്നും കൂടാതെ, യേശുവിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട്, സർവശക്തിയുള്ള യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എല്ലാവരും പറയൂ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദുരഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്വയം നീതീകരണത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്വാർത്ഥതയെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഔദ്ധത്യത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഔദ്ധത്യത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഈ സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരുന്നു കൊണ്ട് അത് പ്രഖ്യാപിക്കുമ്പോൾ അത് സംഭവിക്കാൻ അങ്ങ് ഇടവരുത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഒന്ന് സ്പർശിക്കണമേ. ഞങ്ങളുടെ മനസ്സിന് അങ്ങേക്ക് മനസ്സാകുമെങ്കിൽ ഞങ്ങളെ സ്പർശിക്കാൻ കഴിയും. ഈ ഒരു സൗഖ്യം ഞങ്ങൾക്ക് തരാൻ കഴിയും. ഈ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ഞങ്ങൾക്ക് കഴിയും. ഈ ഒരു നെഗറ്റീവായ വികാരത്തെ എടുത്തു മാറ്റാൻ അങ്ങേക്ക് കഴിയും. യേശുവേ, വീണ്ടും പറയുക, യേശുവിൻ്റെ നാമത്തിൽ എന്റെ കോപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ കോപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രതികാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പ്രതികാരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പകവീട്ടലിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ വിദ്വേഷത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ വിദ്വേഷത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ വെറുപ്പിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ വെറുപ്പിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ നീരസത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ നീരസത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ അനുസരണമില്ലായ്മയെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ അനുസരണമില്ലായ്മയെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ നിർബന്ധ ബുദ്ധിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ നിർബന്ധ ബുദ്ധിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ വിമർശനത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ വിമർശനത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുറ്റപ്പെടുത്തലിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. കുറ്റപ്പെടുത്തലിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭയത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ ഭയത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ പരാതികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പരാതികളെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ പെറുപെറുക്കലിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പെറുപെറുക്കലിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ അതൃപ്തിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ അതൃപ്തിയെ ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, മനസ്സാകുമെങ്കിൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഏറ്റു പറഞ്ഞതും നിങ്ങളുടെ മനസ്സിലുള്ളതുമായ എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെ ഈ നിമിഷം അങ്ങ് സുഖപ്പെടുത്തേണമേ. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കിന്തേറിയൊരപരാധമില്ല പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ. കാരുണ്യവാനായ കർത്താവേ, ഈ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിപ്പോൾ വീർപ്പുമുട്ടുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ മൂല പാപങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവർക്ക് സൗഖ്യം നൽകണമേ. പലരുന്ന ജീവിത മരുവിൽ പഥികനി ഇരുളിൻ മറവിൽ തളർന്നിരിപ്പോ. പലരുന്ന ജീവിത മരുവിൽ പഥികനി ഇരുളിൻ മറവിൽ തളർന്നിരിപ്പോ. തനിവിൻ്റെ ദീപമേ ഒളിവീശുകില്ലയോ വഴി കാട്ടുകില്ലയോ നല്ലിടയ. വഴി കാട്ടുകില്ലയോ നല്ലിടയ. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കിന്തേറിയൊരപരാധമെല്ലാം
പൊറുക്കുവാനും കാരുണ്യവാനായ കർത്താവേ അങ്ങ് അന്നും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവരുടെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ തിക്തമായ അനുഭവങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, പ്രതിസന്ധികളെല്ലാം എടുത്തു മാറ്റാൻ അങ്ങേക്ക് കഴിയും. കർത്താവേ കനിയണമേ, ഇവരോരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തണമേ, ഇവർക്ക് ആവശ്യമായ മോചനം നൽകണമേ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നൊരു മോചനം നൽകണമേ, ഇവരുടെ ജീവിതത്തിലുള്ളായ ഇവർക്കുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന എല്ലാ മാനസികമായ മുറിവുകളിൽ നിന്നും ഇവർക്ക് മോചനം കൊടുക്കണമേ, ഇവരെ രക്ഷിക്കണമേ, ഇവരെ സഹായിക്കണമേ, ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലണമേ കർത്താവേ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. മാറയിൻ കൈപ്പു നീർ തേനാക്കിയില്ലേ, താനാവിലെ കുറവാകെ നീക്കി. മാറയിൻ കൈപ്പു നീർ തേനാക്കിയില്ലേ, നീ കാനാവിലെ കുറവാകെ നീക്കി. സ്നേഹജലത്തിൻ ആത്മാവ് കേഴുമ്പോൾ ജീവജലം പകരാൻ കഴിയൂ, ജീവജലം പകരാൻ വരില്ലേ. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. ചേർന്ന് പാടാം. മനസ്സാകുമെങ്കിൽ നിനക്കിന്തിയേറിയോ അപരാധമെല്ലാം പൊറുക്കിടുപാടാനും. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ പരിശുദ്ധനാകാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കിന്തിയേറിയോരപരാധമില്ല പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കിന്നി നാഥ. കാരുണ്യവാനായ കർത്താവേ, ഇവരെ അങ്ങ് മോചിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്ഥിരം നിരന്തരം അനുസ്യൂതമായി അങ്ങ് ഇവരെ മോചിപ്പിച്ചു കൊണ്ടിരിക്കണമേ. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന എല്ലാ തരം മൂടുപടത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, അവർക്കുണ്ടായ ഭയങ്ങളിൽ നിന്ന്, പേടികളിൽ നിന്ന് അങ്ങ് മോചിപ്പിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ ഒരു അനുഭവം, ബോധ്യം, വിശ്വാസം, കോൺഫിഡൻസ് കടന്നു വരട്ടെ കർത്താവേ. ഈ ഒരു അവസ്ഥയെ ഓർത്ത്, ഈ നിമിഷത്തെ ഓർത്ത് ഇവരോടെല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് സംഭവിച്ചുവേ, സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മുറിവുകളെ വെച്ച് കെട്ടണമേ. ഈശോയേ, എല്ലാ മുറിവുകളെയും അങ്ങ് വെച്ച് കെട്ടണമേ. ഈശോയെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ വരണമേ. ഈശോയെ, ഞങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ, ഈശോയെ വരണമേ. ഈശോയെ, ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരണമേ. ഈശോയെ വരണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. ഈശോയെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഈശോയെ ഇറങ്ങി വരണമേ. ഈശോയെ, നല്ല ഈശോയെ ഞങ്ങളെ തൊടണമേ. ഈശോയെ ഞങ്ങളെ തൊടണമേ. ഈശോയെ, 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 സ്തോത്രം കർത്താവേ. ഈശോയെ ഇറങ്ങി വരണമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈശോയെ അനുഭവം നൽകണമേ, അനുഗ്രഹം ചൊരിയണമേ. ഈശോയെ, ഈശോയെ, നല്ല ഈശോയെ വരണമേ. ഈശോയെ, സ്തോത്രം കർത്താവേ. ഈശോയെ, 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 കർത്താവ് അനേകം പേരുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ തൊട്ടരികെ കർത്താവ് നിൽപ്പുണ്ട്. നീ ഒരു പരിപൂർണ ഏകാഗ്രതയിൽ ആ യേശുവിനെ തന്നെ നോക്കിയിരിക്കൂ. നിൻ്റെ അരികിൽ വന്ന് നിന്നെ തലോടി നിന്നെ സൗഖ്യപ്പെടുത്തുകയാണ്. സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, സുഖപ്പെടുത്തുന്ന കർത്താവ്, വൈദ്യനായിരിക്കുന്ന കർത്താവ്, എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കുന്ന കർത്താവ്, അവൻ അവൻ്റെ മുറിവിനാൽ
നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. നിങ്ങൾക്ക് എന്നും മോചനം തരാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, നമ്മൾ വിട്ടുകൊടുക്കാത്തത് കൊണ്ട്, നമ്മൾ നമ്മുടെ ഹൃദയത്തെ തുറക്കാത്തത് കൊണ്ട്, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോഴും ബന്ധനത്തിലാകാം. അതുകൊണ്ട് കർത്താവിനെ ആശ്രയിക്കൂ. ഇവിടെ ബൈബിളിലെ 37-ാമത്തെ സങ്കീർത്തനം നമ്മെ മനോഹരമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായൊരു അധ്യായമായിരിക്കണം 37-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുക. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപണം അടുത്ത് കാത്തിരിക്കുക. കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും, അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല. എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ദുഷ്ടർ നീതിമാനെതിരായി ഗൂഢാലോ നടത്തുകയും അവനെതിരെ പല്ലിറുമ്പുകയും ചെയ്യും. എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ച് ചിരിക്കുന്നു, അവൻ്റെ ദിവസം അടുത്തെന്ന് അവനെന്ന് അറിയുന്നു. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. സങ്കീർത്തനം 37, അത് നിങ്ങൾക്കൊരു പാഠമാകട്ടെ, അത് നിങ്ങളൊരു പാഠപുസ്തകമാകട്ടെ. നിങ്ങൾ ഇപ്പോൾ നടക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോഴും ഈ ഒരു ചൊല്ലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കട്ടെ. ഇതാണ് കാര്യം. കോപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക, ക്രോധം വെടിയുക, പരിഭ്രമിക്കാതിരിക്കുക, അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും. പ്രിയരെ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഇത് 4-ാമത്തെ ഘട്ടമാണ്. ബൈബിൾ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദുഷ്ടൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്. നമുക്കുള്ള ഒരു വലിയ ശക്തി ഈ ദുഷ്ടനെ അകറ്റാൻ കഴിയും, അവനെ ആട്ടി ഓടിക്കാൻ നമുക്ക് കഴിയും. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ട് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവരെൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പിശാചുണ്ടോ? പിശാച് നമ്മൾ പ്രവർത്തിക്കുമോ? പിശാചിന് സാധ്യതയുണ്ടോ? പിശാച് ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. നമുക്കുണ്ടായ ഈ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിലൂടെ കടന്നു വന്നത്, കുടുംബ വൃക്ഷത്തിലൂടെ കടന്നു വന്നത്, നമ്മുടെ സ്വന്തം പാപത്തിലൂടെ കടന്നു വന്നത്, പിശാചുമായുള്ള ചില കോൺട്രാക്റ്റുകൾ ചെയ്തിലൂടെ കടന്നു വന്നത്, അന്ധവിശ്വാസത്തിലൂടെ കടന്നു വന്നത്, പിശാചിൻ്റെതായ ചില ഉപകരണങ്ങളെ നമ്മൾ സ്പർശിച്ചത്, അവനുമായി നമ്മൾ ചെയ്ത ചില കോൺട്രാക്റ്റുകൾ, അവൻ്റെ കാര്യങ്ങൾ വിശ്വസിച്ചത്, അതെല്ലാം ഈ രാത്രി നമ്മൾ ഒഴിവാക്കണം. അതിനോടെല്ലാം വിട പറയണം. എൻ്റെ സ്വന്തമായ ചെയ്തികളിലൂടെ കടന്നു വന്നതാകാം, പാരമ്പര്യത്തിലൂടെ കടന്നു വന്നതാകാം, ആദ്യ മാതാപിതാക്കന്മാരിലൂടെ കടന്നു വന്നതാകാം, എല്ലാ പൈശാചിക ശക്തികളെയും നമ്മൾ അകറ്റണം. അതാണ് 4-ാമത്തെ ഒരു താക്കോലാണത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ദൈവീകമായ കാര്യങ്ങൾ തുറക്കപ്പെടാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന 4-ാമത്തെ താക്കോലാണ് പിശാചിനെ ആട്ടി ഓടിക്കുക. ഒരു ഡെലിവറൻസ് ആണത്. ഡെലിവറൻസ് ഒരു മോചനമാണ്, ബന്ധനങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണിത്.
ഇന്നത്തെ സഭ തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ലിയോ മാർപ്പാപ്പ മുതൽ അനേകം മാർപ്പാപ്പമാർ ഈ കാലഘട്ടത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയടക്കം പിശാചിനെ പറ്റി പറയുകയും അതിനെതിരായി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും അവനെ എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യണം എന്നുള്ളത് സഭയുടെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കൂ, ഈ ബൈബിളിൽ എഫേസൂസുകാർക്കെഴുതിയ ലേഖനത്തിലാണ്, എഫേസൂസുകാർക്കെഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവൻ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് ബൈബിൾ പറയുന്നത്. പിശാചിനെ നമ്മൾ അകറ്റണം, അവനെ ആട്ടി ഓടിക്കണം. സഭയ്ക്കാണ് കഴിവുണ്ട്, യേശു ക്രിസ്തു അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളതിൽ വിശ്വസിക്കണം, വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ വീട്ടിലായാലും വീട്ടിൻ്റെ എവിടെയെങ്കിലായാലും ആരെങ്കിലുമൊക്കെ ജപിച്ചു കിട്ടിയ കാര്യങ്ങളായാലും ഏലസുകളായാലും മന്ത്രവാദങ്ങളായാലും കൂടോത്രങ്ങളായാലും ഇന്ന് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പലതരം ഡ്രഗ്സിൻ്റെ പുറകിൽ, അതിൻ്റെ പുറകിലെല്ലാം അന്ധകാര ശക്തികളുണ്ട്. പല പ്രേമത്തിൻ്റെയും പുറകിൽ അന്ധകാര ശക്തികളുണ്ട്. നമുക്കൊരിക്കലും ഒരു ഗതിയില്ലാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ പിശാചിൻ്റെ ഒരു സ്വാധീനമുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളെല്ലാ കുടുംബങ്ങളും നമ്മളെല്ലാ വ്യക്തികളും പാപ ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമുക്കൊരു നല്ലൊരു ഗാനം ആലപിച്ച് അത്ഭുതമായ വിടുതൽ, ആ സമയത്ത് ഞാൻ വന്ന് ഹന്നാം വെള്ളം വീണ്ടും തെളിക്കുന്നതാണ്. അതാണ് സഭ പറഞ്ഞിരിക്കുന്നത്, പൈശാചിക ശക്തികൾ വിട്ടുപോകാൻ നമുക്കൊരു മോചനം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, അങ്ങയുടെ വലിയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൗരോഹിത്യത്തിൽ എനിക്ക് തന്നിട്ടുള്ള അധികാരങ്ങളെല്ലാം ഏറ്റുപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്നുകൊണ്ട് ഈ രൂപതയിലെ മെത്രാനച്ചനോട് ചേർന്നുകൊണ്ട് അങ്ങ് തന്ന ആ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലെയും കടന്നു വന്നിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളെയും ഞാനിപ്പോൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനത്തിലൂടെ, ആറാം പ്രമാണത്തിൻ്റെ ലംഘനത്തിലൂടെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സകല ദുർഭൂതങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇവരുടെ ദേശത്തിലോ ഇവരുടെ വീടുകളിലോ പരമ്പരാഗതമായി കുടുംബ വൃക്ഷത്തിലോ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ബന്ധിച്ചിരിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന്
എൻ്റെ തിരു രക്തത്താൽ അടിമച്ചങ്ങളയഴിയട്ടെ. അങ്ങയോട് ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനപൂർണമായി തീരാൻ, ഞങ്ങളുടെ വ്യക്തികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന്, അവരുടെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന്, യാതൊരു സാമ്പത്തികമായ ഉന്നതി ഇല്ലാത്ത അവസ്ഥകളിൽ നിന്ന്, മക്കൾ ജനിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ഈ സ്ഥാപനം തന്നെ നിലകൊള്ളുന്നത് കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മോചനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ദേശത്തെ, ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് പ്രവേശിക്കണമേ. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ആ ശത്രുതാ മനോഭാവങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിൽ, ഈ നാട് മുഴുവനും നന്നാകുവാൻ, ഈ നാട്ടിലെല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടുവാൻ, ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും സന്യാസ ഭവനങ്ങളും രക്ഷപ്പെടുവിട്ട് വലിയ കൃപയുടെ ഉറവിടങ്ങളായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണം. നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദേശത്തിൻ്റെ ദുഷ്ടാരൂപ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഇരിക്കുക. നമ്മുടെ ഈ ആരാധനയുടെ സമാപന ഭാഗത്തിലേക്ക് വരികയാണ്. ഈ സമയം മുഴുവൻ പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ ഹൃദയം ഫ്രീ ആയി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ അവസാന അഞ്ചാമത്തെ ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, യേശുവിനെ കൊണ്ട് നിറയണം, പിതാവിനെ കൊണ്ട് നിറയണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ്. പഴയ കാലത്ത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ഇന്നും നടക്കണം, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, നീ അനേകം പേർക്ക് അനുഗ്രഹമാക്കും. സഹോദരരെ, നമ്മൾ ഓരോരുത്തരും ഈ ദേവാലയത്തിലായിരിക്കും, നിങ്ങളെല്ലാവരും മാമോദീസാവിലൂടെ ദൈവികത സ്വീകരിച്ചവരാണ്, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവരാണ്, അതിനുള്ള ശക്തി അന്തർലീനമായി കുടികൊള്ളുന്ന മനുഷ്യ തതിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ മാത്രമുള്ള കൃപാവരം കൊണ്ട് നിറഞ്ഞവരാണ്. ഈ രാത്രി നമ്മൾ അന്ന് കൃപാവരം കൊണ്ട് നിറയണം.
യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു യേശു അനുഭവമായി, പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ കൊണ്ട് ഒരു ആത്മ അഭിഷേകമായി, പിതാവായി ദൈവത്തിൻ്റെ സ്നേഹ അനുഭവങ്ങളൊരു ആപ അഭിഷേകമായി ഈ രാത്രി നമ്മൾ മാറണം. നിങ്ങൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ എന്നെ ഒരു ഉപകരണമാക്കണമേ. ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ, ഒരു മദർ എന്ന നിലയിൽ, സുപ്പീരിയർ എന്ന നിലയിൽ അവിടെയുള്ള അന്തേവാസികളെ അനുഗ്രഹിക്കാൻ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ഈ രാത്രി ഞാൻ വെറും കൈയോടെ പോകുകയില്ല. ആ യാക്കോബ് എന്ന് പറഞ്ഞതുപോലെ ഞാനും പറയും, കർത്താവേ അങ്ങ് അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല എന്ന് നിങ്ങൾ വളരെയധികം താല്പര്യത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളും പറയൂ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ കൃപാവരം നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകമേൽ നിറയ്ക്കണമേ. ഞങ്ങൾ എത്രയോ പ്രസംഗങ്ങളും എത്രയോ ധ്യാനങ്ങളും കേട്ടവരാണ്. ഒരിക്കൽ കൂടി ഫ്രഷായിട്ടുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ട് സഹോദരരെ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. നിങ്ങൾക്കൊരു പുതിയ അസ്തിത്വം ഉണ്ടാകണം, ഒരു പുതിയ ദൈവിക വ്യക്തിത്വം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ ഇവിടുന്ന് വെറും കൈയോടെ പോകരുത്. അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, കൃപയിൽ നിറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ ഈ രാത്രി വീടുകളിലേക്ക് പോകണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അന്ത്യകാല അഭിഷേക എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ വരണമേ, യേശുവേ വരണമേ, അഭിഷേകം തരണമേ, പുതിയ വ്യക്തിയാക്കിയെന്ന് മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാളായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഗ്നിനാളായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
സഹോദരരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്ന ഈ വേളയിൽ ഇതൊരു കൊയ്ത്ത് കാലമാണ്. ആത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാവൂ. അതുകൊണ്ട് വളരെ എളിമപ്പെട്ട് നിങ്ങളുടെ കൈകളെടുത്ത് നിങ്ങളുടെ തലയിൽ തന്നെ, നിങ്ങളുടെ സ്വന്തം തലയിൽ വെച്ചുകൊണ്ട് വളരെയേറെ എളിമയോടുകൂടി ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വരയണമേ, ഒരു പുതിയ അഭിഷേകം എനിക്ക് തരയണമേ, ഈ കാലഘട്ടത്തിലെ തിന്മകളെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തിയും ആവേശവും ചൈതന്യവുമുള്ള ഒരു പുതിയ അഭിഷേകം എനിക്ക് തരയണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നിറയണമേ. പുതിയ വരങ്ങൾ കരയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ജ്ഞാനം, അറിവ്, ബുദ്ധി, വിവേകം, ആത്മശക്തി, ദൈവഭയം, ദൈവഭക്തി എന്നിൽ നിക്ഷേപിക്കണമേ. ആത്മാവേ വരണമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ നയിക്കണമേ, എന്നെ നയിക്കണമേ, പുതിയ വ്യക്തിയാക്കണമേ, പുതിയൊരു വ്യക്തിയാക്കി മാറ്റണമേ. സമചിത്തതയോടെ, മറ്റുള്ളവരുമായി പെരുമാറുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഫലങ്ങൾ, എന്നിൽ നിറച്ചു തരണമേ, സ്നേഹം തരണമേ, സന്തോഷം തരണമേ, സമാധാനം തരണമേ, ക്ഷമ തരണമേ, ഭക്തി തരണമേ, കരുണ തരണമേ, ആത്മസംയമനം തരണമേ. പരിശുദ്ധാത്മാവേ, അങ്ങാഗ്രഹിക്കുന്ന എല്ലാ വരങ്ങളും, ദാനങ്ങളും, ഫലങ്ങളും, ഈ നിമിഷം തന്നെ, നിക്ഷേപിക്കണമേ. നമുക്ക് മുട്ടിമേ നിൽക്കാം. എന്നിൽ വരണമേ എന്ന ഗാനം നമുക്ക് പാലപിച്ച് ഈശോ എന്നിൽ നിറയാൻ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈശോയിൽ നിറഞ്ഞ് പോകണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നിൽ നിറയണമേ, എന്നിൽ വരയണമേ എന്ന് ഈ രീതി നമുക്ക് പാടിത്തരും. അത് നിങ്ങളെല്ലാവരും ഏറ്റുപാടി നമുക്ക് ഈശോയാൽ നിറയാൻ, നമുക്ക് ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകാൻ, വീടുകളിലേക്ക് പോകുമ്പോൾ ഒരു കരുത്തായി നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മനസ്സിൽ നീ വരണം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ചേർന്ന് പാടാം. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. എല്ലാവരും ചേർന്ന് പാടുക. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കാരുണ്യവാനായ ഈശോയെ, ശക്തിയായ അനുഗ്രഹമായി ഇവിടെ എല്ലാവരുടെ മനസ്സിലേക്ക്. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. വലിയ ആവേശമായി ചൈതന്യമായി വരണേ. വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ധൈര്യമായി, വിവേകമായി, നിഷ്കളങ്കതയായി വരണമേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. അഭിഷേകമായി വരണമേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. യേശു അനുഭവമായി വരണമേ. മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. ആ അനുഭവമായി. മനസ്സിൽ നീ വരണേ, വചനമായി. മനസ്സിൽ നീ വരണേ, സത്യമായി. മനസ്സിൽ നീ വരണേ, സാമ്പത്തിക ഉത്കർഷമായി. മനസ്സിൽ നീ വരണേ, വലിയ സന്തോഷമായി. മനസ്സിൽ നീ വരണേ, സ്നേഹമുള്ളവരായി. മനസ്സിൽ നീ വരണേ, സ്നേഹിക്കുന്നവരായി.
മനസ്സിൽ നീ വരണേ 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 ശൈതന്യമായി മനസ്സിൽ നീ വരണേ ശക്തിയായി മനസ്സിൽ നീ വരണേ വേഗമായി മനസ്സിൽ നീ വരണേ ഗുരുഭൂതനായി മനസ്സിൽ നീ വരണേ പിതാക്കന്മാരിലൂടെ മനസ്സിൽ നീ വരണേ വൈദികരിലൂടെ മനസ്സിൽ നീ വരണേ സിസ്റ്റേഴ്സിലൂടെ മനസ്സിൽ നീ വരണേ പിതാക്കന്മാരിലൂടെ മനസ്സിൽ നീ വരണേ അധികാരികളിലൂടെ മനസ്സിൽ നീ വരണേ 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 എല്ലാവരിലും വരണം മനസ്സിൽ നീ വരണേ സർവരിലും വരണം മനസ്സിൽ നീ വരണേ കുട്ടികളിൽ വരണം മനസ്സിൽ നീ വരണേ മാതാക്കന്മാർ മനസ്സിൽ നീ വരണേ മാതാക്കന്മാർ മനസ്സിൽ നീ വരണേ സിസ്റ്റേഴ്സ് മനസ്സിൽ നീ വരണേ 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 എൻ്റെ മനസ്സിൽ നീ വരണേ പരിപൂർണമായി നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നമുക്ക് തിരിച്ചു പോകാം. ഇന്ന് നമ്മെ സഹായിച്ച ജോയ് പയ്യപ്പള്ളി, അദ്ദേഹത്തിൻ്റെ അനിയൻ ജോസ് പയ്യപ്പള്ളി, ജോയുടെ മകൾ മരിയ, ഡെൻസൻ, സിജു, ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും, വന്നു ചേർന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. വാവായിശുനാഥ വാവസ്നേഹരാജ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവായേശുനാഥ
स्नेह दैवम् नित्य जीवने इडुन्नु